എരമംകുറ്റൂർ പഞ്ചായത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനയും നടത്തി. എരമംകുറ്റൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ കൊതുകുജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കൊതുകിന്റെ പ്രജനന സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അത്യാവശ്യമെങ്കിൽ നിയമ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതിനും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിവരുന്നുണ്ട്. ഈ കൊടുംവേനലിൽ പോലും പഞ്ചായത്തിലെ വീടുകളിലും ചുറ്റുപാടുകളിലും കൊതുകിന്റെ പ്രജനന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും മഴ പെയ്യുന്നതോടെ കൊതുകിന്റെ പ്രജനനം വലിയ രീതിയിൽ നടക്കുന്ന തരത്തിൽ വീട്ടുപരിസരങ്ങളിൽ കൊതുകിന്റെ ഉറവിടങ്ങൾ ആയേക്കാവുന്ന ധാരാളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നും എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്പൂതിരി VP പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് തോട്ടങ്ങളിലേക്ക് നീങ്ങാം എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളോറ ഭാഗത്ത് നമ്മൾ വന്നത്. അപ്പോൾ തോട്ടങ്ങളിലേക്ക് നീങ്ങാമെന്നുള്ള ഇതിൽ ഇപ്പോൾ എത്ര ഇപ്പോൾ പ്രചരണങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 10-20 വർഷങ്ങളായി നമ്മൾ ഇതിനെതിരെയുള്ള പ്രചരണം നടത്തി വരികയാണ്. എന്നിരുന്നാലും ജനങ്ങളുടെ പ്രയോറിറ്റീസ് ഇതിലേക്ക് വരുന്നില്ല. ജനങ്ങൾക്ക് അതീവ ഗൗരവമാണ് ഈ വിഷയം എന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും തോട്ടങ്ങളിലൊക്കെ പാളകളും മറ്റ് റബ്ബർ തോട്ടങ്ങളിൽ റബ്ബർ ചിരട്ടകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതിലൊക്കെ ഈഡിസും ഒക്കെ നൈഡിസ് കൊതുകിൻ്റെ വളർച്ചയൊക്കെ നല്ല രീതിയിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അസുഖ സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാഹചര്യം മാറ്റാൻ വേണ്ടി പറ്റും. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കവുങ്ങിൻ തോട്ടങ്ങളിലെ സുരക്ഷിതമായ രീതിയിൽ നീക്കം ചെയ്യപ്പെടാത്ത പാളകൾ, റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ എന്നിവ വൻ ഭീഷണിയാണ്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കുമെന്നും കൊതുകിന്റെ പ്രജനനത്തിന് സാഹചര്യമൊരുക്കുന്ന വ്യക്തികൾക്കെതിരെ കേരള പബ്ലിക് ഹെൽത്ത് ആക്ട്, പഞ്ചായത്തീരാജ് ആക്ട്, ഹരിത പ്രോട്ടോകോൾ എന്നിവയിലൂടെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ കാര്യം സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി കൊതുകുജന്യ രോഗങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോവിന്ദൻ നമ്പൂതിരി, പ്രതീഷ് പി, ശാരി KP, ആശാപ്രവർത്തകരായ വിനോദിനി TK, ശോഭന P എന്നിവർ സ്ക്വാഡ് വർക്കിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.